പേര് കേട്ട തിരുനെൽവേലി ഹൽവയുടെ പിറവി തെങ്കാശി ചൊക്കൻപെട്ടി എന്ന ഗ്രാമത്തിലാണ്. പക്ഷേ അതിൻ്റെ പെരുമ തിരുനെൽവേലിക്കാർക്കാണ്. തെങ്കാശി ഹൽവ എന്ന പേര് നഷ്ടമായത് എങ്ങനെയെന്ന് തെങ്കാശിക്കാർ നഷ്ടബോധത്തോടെ പറയുകയാണ്. തെങ്കാശിയിൽ നിന്ന് രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തമിഴ്നാട്ടിലെ ഈ വിനോദസഞ്ചാരം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളും അതുപോലുള്ള കേന്ദ്രങ്ങളും ചുറ്റുമാണ്. അവിടെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. അങ്ങനെയാണ് ഈ തെങ്കാശിയിലെ നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം. അവിടെ 12 നിലകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ആ ഗോപുരത്തിൻ്റെ നേരെയാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന നമ്മുടെ തിരുനെൽവേലി അലുവ. തിരുനെൽവേലിയിൽ ചെന്ന ഇരുട്ടുകട അലുവ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പ്രസിദ്ധമാണ്. അതിൻ്റെ വേറൊരു പതിപ്പാണ് നമ്മുടെ ഈ തെങ്കാശിയിലുള്ള ഈ ഗോപുരത്തിൻ്റെ നേരെ എതിർവശത്തുള്ള ആ സ്റ്റാളിൽ കിട്ടുന്ന തിരുനെൽവേലി അലുവ. ചൂടാണ്, കണ്ടാൽ പായസം പോലെ ഇരിക്കും. ഈ തിരുനെൽവേലി അലുവ മാത്രമല്ല, ഇവിടെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കിയ അലുവയുണ്ട് കേട്ടോ. ഇവിടെ ഇതാ മുന്തിരിങ്ങയുടെ അലുവയുണ്ട്, കരിപ്പട്ടി കൊണ്ടുള്ള അലുവയുണ്ട്, നെയ്യ് കൊണ്ടുള്ള അലുവയുണ്ട്, പാൽ അലുവയുണ്ട്. ഇങ്ങനെ വെറൈറ്റിയാണ് ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ വന്നാലേ നമുക്കിതൊക്കെ കാണാനും കഴിക്കാനും പറ്റും. കടാവച്ച് 118 ദിവസം ആച്ചു. പ്യൂർ കോതുമ്പ, ചമ്പ കോതുമ്പ, നെയ്, ഡാൽഡ, സീമി, ഇവിടെ തന്നി, കുട്ടാളൻ തന്നി. അതെ, വേറെ വീട്ടിൽ തന്നെ കോതുമ്പ ഊറ വെച്ച് അരച്ച് പാലെടുത്ത് പാലെ തുമ്പ ചട്ടിയിൽ പോട്ട് ചൂടാക്കി കിണ്ടി റെഡി. ഉടമ്പ് ഇരുമിച്ചത്ത് കൂടുതൽ ഇരുമിച്ചത്ത് കോതുമ്പ നല്ല ഉള്ളത്. சுகரும் லேட்டாக ஏறும், கொஞ்சம் ரொம்ப ஏறாது சுகர். ஏன்னா டைஜிஷன் ஆக லேட்டாகும், அதில் சுகரும் லேசாக தான் ஏறும், ரொம்ப ஏறும். மற்ற ஸ்வீட்டில் சுகர் உடனே ஏறும். விலை கிலோ 280 ரூபா, 280. இல்லை நெய், பியூர் நெய்யில் உள்ளது உண்டு 500 ரூபா. அது பியூர் கீ, இது டால்டா கீ மிக்ஸ்டு. என்ன ஆயில், ஆயில் ரீஃபண்ட் ஆயில், டால்டா கீ 100. அதில் வந்து பியூர் கீ மாத்திரம். ரொம்ப சூடாக இருக்கு. இங்கே நம்ம தமிழ்நாட்டில் அல்வா அப்படின்னு சொன்னால் திருநெல்வேலி அல்வா ஃபேமஸ். திருநெல்வேலியோட அல்வாவோட ஆரிஜின் வந்து இங்கே தென்காசி டிஸ்ட்ரிக்டில் உள்ள சொக்கம்பட்டி வில்லேஜ். அந்த சொக்கம்பட்டி ஜமீன் தான் வந்து நார்த்துலேருந்து இவங்க ஃபேமிலியை வந்து இங்கே கொண்டு வந்தது. அவங்க ஜமீனுக்கு வந்து அந்த ஃபேமிலிக்கு வந்து அல்வா எல்லாம் கொடுத்தது. ஆஃப்டர் இண்டிபெண்டன்ஸ் வந்து அவங்க வந்து மைக்ரேஷன் ஆகி எல்லா இடத்துக்கும் போகுது. திருநெல்வேலி, தென்காசி, அம்பாசமுத்திரம், தமிழ்நாட்டில் மதுரை, மதுரையில் லட்சுமி விலாஸ், பிரேம விலாஸ், தென்காசி திருநெல்வேலியில் லட்சுமி விலாஸ், இருட்டுக்கட அல்வா, இவங்கெல்லாம் இவங்க ஃபேமிலி. இல்லை அவர் வந்து சொக்கம்பட்டியிலேருந்து அவங்க ஃபேமிலி வந்து என்னன்னா அந்த இண்டிபெண்டன்ஸ் முன்னாடி வந்து அந்த ஜமீனோட இது ஜமீன் அபாலைஸ்லாம் பின்னாடி வருதுல, ஜமீன்லாம் இது பண்ண பிறகு அவங்க வந்து மைக்ரேஷன் ஆகி வேறு தொழில் பார்க்கணும் அப்படின்னு சொல்லிட்டு இது பண்ணவங்க தான் அவங்க கடையை பிஸ்னஸாக பார்க்காங்க. முன்னாடிலாம் எல்லாமே ஃப்ரீயாக தான் கொடுக்கும். முன்னாடி வீட்டில் மோர் இருந்ததுன்னா யாரும் காசு வாங்காது, வீட்டில் மோர் கேட்டால் மோர் கொடுக்கும். தென்காசி டிஸ்ட்ரிக்ட் கடையனுள்ளூர் தாலுக்கு അലുവയ്ക്ക് ശരിക്കും ഈ സ്വക്കംപട്ടി, അതായത് തെങ്കാശി ജില്ലയിലെ സ്വക്കംപട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അലുവയുടെ പിന്നെ തുടങ്ങിയത്. അവിടുന്നാണ് ഇത് പുറത്ത് പുറംലോകത്തേക്ക് പോകുന്നത്. പക്ഷേ ക്രെഡിറ്റ് കൊണ്ടുപോയത് തിരുനെൽവേലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ തെങ്കാശിയിൽ വന്ന് ഇത് ഷൂട്ട് ചെയ്തതും നമ്മളിപ്പോൾ ഈ അഭിഭാഷകൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നത് മനസ്സിലായല്ലോ. തെങ്കാശിയിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.